നമസ്കാരം കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ പുതിയ ഏട് കുറിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടന വേളയിൽ കേരളം വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇതിൽ പ്രതിപക്ഷത്തിന് കാര്യമായ രീതിയിൽ തന്നെ ചൊടിച്ചിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ നിക്കക്കള്ളി ഇല്ലാതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പദ്ധതി യാഥാർത്ഥ്യമായപ്പോഴത്തേക്കും ഉറഞ്ഞുതുള്ളുകയായിരുന്നു സതീശൻ പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്ന് അന്യമാം ദേശങ്ങളിൽ എന്ന് മഹാകവി പാല നാരായണൻ നായരുടെ കവിതയിലെ വരികൾ ഉൾവിട്ടുകൊണ്ടാണ് കവിതകളെ ഏറെ ഇഷ്ടപ്പെടുന്ന സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് മഹാകവിയുടെ ആ കാവ്യഭാവന അർത്ഥപൂർണമാകുന്ന നിമിഷങ്ങൾക്കാണ് താം സാക്ഷികളാകുന്നതെന്നും നാടിന്റെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളൊക്കെ തന്നെ ഏറെ അഭിമാനത്തോടെയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നതെന്നും മന്ത്രി വിലയിരുത്തി കഴിഞ്ഞ ദിവസമാണല്ലോ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തിയത് ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ മദർഷിപ്പാണ് തുറമുഖത്തെത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ചരക്കുമാറ്റ തുറമുഖം സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിലേക്ക് വഴി തുറക്കുമെന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് രണ്ടായിരം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്നത് ഇന്ന് ഫീഡർ കപ്പലുകൾ കൂടി എത്തുന്നതോടെ ചരക്കുമാറ്റത്തിന് തുടക്കമാകും കേരളത്തിന്റെ വികസന പ്രതീക്ഷയ്ക്കായി തുറമുഖത്ത് മൂന്ന് മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിൽ തുടർച്ചയായി മദർഷിപ്പുകൾ എത്തുകയും ഇത് കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രസംഗിച്ചു തുടങ്ങിയത് തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോക ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയാണ് ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നുകൂടിയാണ് വിഴിഞ്ഞം മദർഷിപ്പുകൾ ധാരാളമായി വിഴിഞ്ഞത്ത് എത്തുകയും ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് വർത്ത് ചെയ്യാമെന്നും ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്നുണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നുവെന്നും ഉടൻ തന്നെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറുമെന്നും മുഖ്യമന്ത്രി വിശദമാക്കിയിട്ടുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു ഇതിനുള്ളിലെ ഏറ്റവും വലിയ തമാശ പ്രതിപക്ഷങ്ങളുടെ വാലും തുമ്പില്ലാത്ത കുറേ ആരോപണങ്ങളാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എത്രയൊക്കെ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും അത് സി പി എമ്മിന്റെയോ എൽ ഡി എഫിനെയോ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെ താഴെ ഇറക്കണമെന്നുള്ള വ്യാമോഹമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ വെറും വ്യാമോഹമായി തന്നെ നിലനിൽക്കുകയുള്ളു